Thank you.
ബോക്സ്. അപ്പൊ ഇന്ന് കുഞ്ഞുട്ടനും ഞാനും ഒരുപാട് സന്തോഷത്തിലാണ്. കുഞ്ഞുട്ടന്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന് വേണം പറയാൻ. പുള്ളിക്കാരി ഒരുപാട് നാള് വർഷങ്ങളായി ആഗ്രഹിച്ച ഒരു സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സിംഗിൾ ആയിട്ടിരുന്ന സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, ഇപ്പൊ ട്രിപ്പിൾ ആയപ്പോഴാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടത്, ആ സ്വപ്നം അല്ലെ. അപ്പോ വീടിന്റെ പാല് കച്ചൊക്കെ കഴിഞ്ഞു, അമ്മുക്കുട്ടനും ഞാനും കുളുകുളും എല്ലാം കൂടെ നമ്മൾ വീട്ടിലോട്ടൊക്കെ കയറി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ വീടിന്റെ കുറെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലും കുറെ കാര്യങ്ങൾ അമ്മുക്കുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ വീഡിയോയിലും കുറെ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ബിഴവൂർ. ബിഴവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. ഇച്ചിരി ഒരു പച്ചപ്പും കാര്യങ്ങളും മലകളൊക്കെ ഉള്ള സീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വീട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മുക്കുട്ടന്റെ പ്ലാൻ ആണ് അല്ലേ? കൊറേ എന്റെ പ്ലാൻ ഉണ്ട്. പിന്നെ കൊറേ കാര്യങ്ങളിൽ ഇപ്പം ഏട്ടന്റെ സജഷൻ കൂടി ഞാൻ ചോദിക്കും, കാരണം ഏട്ടനും കൂടെ വന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ കംപ്ലീറ്റ് ആവുന്നതൊക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഏട്ടന്റെ അടുത്തും കൊറേ സജഷൻസ് ഒക്കെ ചോദിച്ചു. നമ്മുടെ ബെഡ്റൂമിലുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. വീടിന്റെ സ്കെൽട്ടൽ പ്ലാൻ എല്ലാം നേരത്തെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റീരിയറിലാണ് കൊറേ എന്റെ കൊറേ കൈകടത്തലുകൾ വന്നിട്ടുള്ളത്. മീൻസ് ഫോൾസ് സീലിംഗ്, ബാക്കിയുള്ള ഡിസൈൻസ്, വാർഡ്രോബ്സ്, മിറർ സ്റ്റാൻഡ്, അങ്ങനത്തെ കുറെ സാധനങ്ങളിൽ എന്റെ കുറച്ച് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ എല്ലാം കൊണ്ടും അടിപൊളിയാണ്, ഇപ്പൊ ഹാപ്പിയാണ്. ഇനി എനിക്കൊരു ചെറിയൊരു 3 മണിക്കൂർ തന്നെ ഒരു ഷൂട്ട് ഉണ്ട്. ഇന്നലെ എടുത്തതിന്റെ ബാക്കിയുണ്ട് തീർക്കാൻ. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ബിസി, ഭാര്യയുടെ കൂടെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പോലും സമയമില്ല എന്റെ ഏട്ടന്. ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് മാമുണ്ടേ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസവും ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു 3 മണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് രാവിലെ നേരത്തെ 4 മണിക്ക് എണീറ്റു, കുളിച്ച് നേരെ ഇങ്ങ് വന്നു, പൂജകളും കാര്യങ്ങളും കഴിഞ്ഞു, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ നേരെ ലൊക്കേഷനിലേക്ക് പോവാണ്. ഉച്ചയാകുമ്പോഴേക്കും ഒരു 12 മണിക്ക് എത്തും എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഏട്ടൻ വരാണ്ട് ഫുഡ് കഴിക്കില്ല എന്ന് ഞാനും എന്താണ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഏട്ടൻ്റെ അടുത്ത്. സോ അത് ഏട്ടന് നേരത്തെ എത്തണം, അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ വേഗം ഷൂട്ടിന് പോയിട്ട് ഓടി വരാം. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകിട്ട് കുറച്ച് റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വിളിച്ച് ചെറിയൊരു ഫംഗ്ഷൻ പോലെയുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ 5 മണിക്ക് എനിക്ക് കൊല്ലത്തേക്ക് പോകണം സുന്ദരി സീരിയലിന്റെ ഷൂട്ടിന്. അത് കഴിഞ്ഞ് പിന്നെ 10 ദിവസം അവിടെയാണ്. സോ അതുകൊണ്ട് പുള്ളിക്കാരി കരയണോ അതോ വീട് വെച്ചതിന്റെ സന്തോഷത്തിൽ ചിരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പൊ എന്തായാലും ഷൂട്ടിന് പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. നല്ല നന്നായിട്ടുണ്ട് കലം. നിങ്ങള് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കും കുട്ടികളെ. അപ്പൊ നമ്മള് ഉച്ചക്ക് സദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല കൊറേ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള സദ്യയാണ് അമ്മ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ വയറും വെച്ചോണ്ട് അവിടെ ഒരുക്കിയിരുന്നു. ഇതെല്ലാം ഇത് കിട്ടും കേട്ടോ ആരാധകർക്കാക്കും. ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് ചോറ് കഴിക്കാൻ ഞാൻ വന്നില്ലെങ്കിൽ കഴിക്കില്ല സത്യാഗ്രഹം ഇരിക്കും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ട്. എന്നിട്ട് ഏട്ടൻ 2 മണിക്കൂർ ഷൂട്ടേ ഉള്ളൂ, 3 മണിക്കൂർ ഷൂട്ടേ ഉള്ളൂ, ഇപ്പൊ എത്തും എന്ന് പറഞ്ഞ ഏട്ടൻ അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ എത്തിയതിനു ശേഷം ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോവാൻ പോവാണ്. ഇനി പോയിട്ട് ഒരു 1 മണിക്കൂറത്തെ ഒരു ഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എന്നിട്ട് നമുക്ക് വൈകുന്നേരത്തെ പരിപാടികളിലേക്ക് കിടക്കാം. We'll be right back.
സുന്ദരി ടീം കൊണ്ടുകൊടുത്ത ഗിഫ്റ്റ്. സുന്ദരി ടീം അല്ലേ, വല്ല എഴുതിയിട്ടുണ്ട് കേട്ടാ. ബെസ്റ്റ് വിഷസ് ഫ്രം ചുന്ദരി ചൻസ്. ചുന്ദരി ചൻസ് പൊട്ടിക്കേട്ടാ, പൊട്ടിക്കേട്ടാ. പേപ്പർ ഇതിനകത്ത്. ഓ പേപ്പറാണേ. പിന്നെയും പിന്നെയും കേട്ടാ. അഞ്ച് രൂപ ഇതിന് വില. ഒന്നല്ല ഈ പേപ്പറിന്, ഈ ബോക്സിന്. ആ വണ്ടി എല്ലാവർക്കും വെച്ചപ്പോ എങ്ങനെയായില്ലേ, അത് ലാഭമല്ലേ. ശിവനെ വിളിച്ചെടുക്കുന്നു, ഞാൻ സഹായിക്കാം. ഓഫ് എന്തിനാ ചപ്പാത്തി ഉണ്ടാക്കി തരണം. നല്ല ഫ്രഷ് ചപ്പാത്തി. കണ്ണാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പറ്റിപ്പ് നെക്ലസ് ആണ്. ഇത് ആരുടെ വെച്ചതിനകത്ത് കളഞ്ഞ് എന്നെ തന്നെ പോയി. സൂപ്പർ. ഇതാരും മേടിച്ചോണ്ടിരിക്കുന്നു. അടുത്ത ബാലവേശന നമുക്ക് കളിച്ച കളിയൊന്നുമല്ലേ ഇത്. കുറച്ച് കഴിയുമ്പോ തിരിച്ചറിഞ്ഞേ ഫ്രണ്ടിന് മേടിച്ചാണേ. മണിക്കൂറുകളാണൊക്കെ താമസമാണോ ആണോ എന്റെ പൊന്നു സുഹൃത്തു. ട്രാവൽ അലവൻസ് ചോദിച്ചിരുന്നു ഇവിടെ ചില ആരായിരിക്കും അത് താണ്ട്. ഹലോ എവ്രിവൺ. അങ്ങനെ നമ്മുടേത് വൈകിട്ടത്തെ ഒരു കുഞ്ഞു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ആൾക്കാരെല്ലാവരും പിരിഞ്ഞുപോയി, ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ട്. ഇനിയിപ്പം നമുക്ക് ഭഗവതി സേവയുടെ പൂജയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ തിരുമേനിയകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം അതെ, ഇനിയിപ്പം പൂജ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യും. പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാലുകാച്ചൽ പരിപാടി കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അങ്ങനെ എന്നിട്ട് ഇന്ന് നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? അതെ, അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 5 മണിക്ക് പറഞ്ഞു വന്നത് കുഞ്ഞുട്ടനും എനിക്കും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മള് ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് മനസ്സ് നിറഞ്ഞു, ഹാപ്പിയാണ്. അതേപോലെ ഇനിയും മുമ്പോട്ട് ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം വേണം. സോ ഞങ്ങൾക്കും നമ്മുടെ കുളുകുളുവിനും. അപ്പൊ ഇനി അടുത്ത കുറെ അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മൃദുവ ബ്ലോഗ്സിൽ. ടാറ്റാ. Bye. Bye.